ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ സ്നേഹവന്ദനം. കലുഷിത മനസ്സുകളിൽ ആശ്വാസത്തിന്റെ കൃപ ചൊരിയുവാൻ, ദൈവസ്നേഹത്തിന്റെ പരമാനന്ദമറിയുവാൻ മാർഗമൊന്നേയുള്ളൂ, പ്രാർത്ഥന. ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി മോർണിംഗ് പ്രെയർ വിത്ത് ജോസ്മി ജിനോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 8:34 അതിന്റെ 34-ാമത്തെ വാക്യം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കഷ്ടതയോടുള്ള നമ്മുടെ സമീപനം, പ്രതികരണവും എപ്രകാരമായിരിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് സാർവത്രികമായ ഒരു പ്രതിഭാസമാണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. നാം അഭിമുഖീകരിച്ചേ മതിയാവൂ. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. മരക്കുരിശ് തോളിൽ വഹിക്കുന്നതോ കഴുത്തിൽ കുരിശ് തൂക്കിയിടുന്നതോ അല്ല. ക്രൂശ് കഷ്ടതയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ്. ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാൻ സന്നദ്ധമാകണം. അവിടുന്ന് വ്യക്തമാക്കി, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഈ അനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പത്രോസ്ലീഹ എഴുതി, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തീയ വിശ്വാസികൾ പീഡനം ഏറ്റുകൊണ്ടിരുന്ന അവസരത്തിൽ അവരെ ധൈര്യപ്പെടുത്താൻ സ്വാതന്ത്ര്യപ്പെടുത്തുവാനുമാണ് പത്രോസ് ഈ ലേഖനം എഴുതിയത്. വിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് പീഡനത്തെ നേരിട്ടു. അനേക രക്തസാക്ഷികളായി മരണം വരിച്ചതായിട്ട് നാം വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നവീകരണ കാറ്റ് ആഞ്ഞടിച്ച ഘട്ടമായിരുന്നു. ഔദ്യോഗിക സഭയിൽ നിന്ന് നവീകരണ വക്താക്കളായിരുന്നവർക്ക് കനത്ത പീഡയേൽക്കേണ്ടി വന്നു. ആ കാലത്ത് ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളായിരുന്നു ജെറമി ടെയ്ലർ. അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. തൻ്റെ സമ്പാദ്യങ്ങളും ഭൗതികമായിട്ടുണ്ടായിരുന്ന സകലതും അധികാരികൾ അപഹരിച്ചു. ഒരുവിധത്തിൽ അദ്ദേഹം നിലാരംഭനായി, ആരും തകർന്നു പോകുന്ന സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം എഴുതി, എൻ്റെ പ്രസന്ന ഭാവമോ സന്തോഷമുള്ള മനസ്സോ സ്വച്ഛമായ മനസ്സാക്ഷിയോ ആർക്കും അപഹരിക്കാനാവില്ല. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും കരുതലും ആർക്കും കവരുവാനുമാകില്ല. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യാശയും മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹവും നഷ്ടപ്പെടുത്താനും ആർക്കും സാധ്യമല്ല. ഇതാ ഞാൻ ഇപ്പോഴും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ നന്നായി ഉറങ്ങുന്നു. ഞാൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ദൈവം എനിക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളും നന്മകളെക്കുറിച്ചും അനുസ്മരിക്കുവാനുള്ളപ്പോൾ വെറുതെ ഇരുന്ന് ജീവിതത്തിലെ ഇത്തിരി മുള്ളുകളെ ഓർത്ത് ഞാൻ നിരാശപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ദൈവത്തോടെടുക്കുമ്പോൾ എപ്പോഴും നമ്മെ കഷ്ടതകൾ നമ്മെ തേടി വരാം. അതുകൊണ്ട് സ്വർഗത്തിലോട്ട്
പോകുന്ന വഴി ഇടുക്കുകുഞ്ഞിരുക്കുമാണെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് കഷ്ടതയിലും നാം ധൈര്യത്തോടെ അതിനെ നേരിടുവാനും കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രഭാതം കാണുവാനായിട്ട് അങ്ങ് കൃപ നൽകിയതോർത്ത് നന്ദി പറയുന്നു. അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തു നിന്ന് മൺമറിഞ്ഞു പോയപ്പോഴും കർത്താവെ പല കുറവുകളുമുള്ള ഞങ്ങൾക്ക് ദൈവം അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലോടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, അങ്ങയുടെ കാവലി സൂക്ഷിപ്പും എപ്പോഴും ഞങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അല്ലെ ഞങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ദൈവമേ വിചാരങ്ങൾ, ചിന്തകളെല്ലാം കർത്താവെ അങ്ങയ്ക്ക് കർത്താവെ അനുകൂലമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയെ പ്രസാദിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുവാനായിട്ട് അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സാന്ത്വനമായി അരികിലെങ്കിൽ